അനന്തൻ, ഇപ്പോൾ ഈ യന്ത്രം എത്തിച്ച ശേഷം ഒരുപാട് വകന്നു മാറ്റാൻ, ഈ വൃക്ഷങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വേർതിരിക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതെല്ലാം മാറ്റണം, മാറ്റി കാരണം ഒരു ദൃശ്യത്തിലുണ്ടല്ലോ, ഒരു വൻ വൃക്ഷമാണ്, വടവൃക്ഷമാണ്, അതിൻ്റെ വേരുകളാണ്, അതിൻ്റെ അടിയിലൊക്കെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം നീക്കുക എന്നത് വലിയ വെല്ലുവിളിയാണല്ലേ? ഞങ്ങൾ നിൽക്കുന്നത് ഈ ടൗണിന്റെ താഴെ ഡൗൺ സ്ട്രീമിലാണ്. അതായത് ഇവിടെ ഒരു കാപ്പിത്തോട്ടമുണ്ട്. ആ കാപ്പിത്തോട്ടത്തിനടുത്ത് ഇതിന് തൊട്ടപ്പുറത്ത് കുറച്ച് റിസോർട്ടുകളുള്ള സ്ഥലമുണ്ട്. അവിടെ തകർന്നടിഞ്ഞു കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് ഇതുവരെ ആരും പോയിട്ടില്ല. ഇപ്പോൾ ഇവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ രക്ഷാപ്രവർത്തകർ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് പോകാൻ. അവിടെയും മനുഷ്യർ മണ്ണിനടിയിൽ പെട്ട് കിടപ്പുണ്ടാകും എന്നാണ് കരുതുന്നത്. ഇവിടെ സംഭവിച്ചത് ഈ സ്ഥലത്തുണ്ടായിരുന്ന കുറച്ചുപേർ ഈ ഉരുൾപൊട്ടലിന്റെ വിവരമൊക്കെ അറിഞ്ഞ, അല്ലെങ്കിൽ മഴ കനത്തോടെ ഇവിടുന്ന് മാറി. പക്ഷെ കുറെ പേർ വീട്ടിലും വീടുകളിലുണ്ടായിരുന്നു, അവരും അപകടത്തിൽപ്പെട്ടു. ഈ ചൂരൽമല ടൗണിൽ അപകടത്തിൽപ്പെട്ടവരുടെയൊക്കെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഇവിടെയാണ്. അവരുടെ കൂടി ശരീരങ്ങളാണ് ഇപ്പോൾ കണ്ടെടുക്കുന്നത്. അങ്ങനെ വലിയ ആ ഉരുൾപൊട്ടലിന്റെ മുഴുവൻ ദുരന്തത്തിന്റെയും വ്യാപ്തി ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസിന്റെ സമീപം നമുക്ക് കാണാൻ കഴിയും. അവിടെ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഈ മരങ്ങൾക്കിടയിൽ, പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ മരങ്ങളൊന്നുമല്ല, കൂറ്റൻ വൃക്ഷങ്ങളാണ് ഇവിടെ കടപുഴകി വീണ് കിടക്കുന്നത്. അത് മുകളിൽ മലയുടെ മുകളിൽ നിന്ന് വൃക്ഷങ്ങൾ ഉൾപ്പെടെ ഈ പുഴ ഒഴുക്കിക്കൊണ്ട് ഇവിടേക്ക് വന്നു. അതൊക്കെ മാറ്റുക എന്നുള്ളത് നേരത്തെ നമുക്ക് തന്നെ അതിശയം വന്നുപോയി. ഇത് മനുഷ്യസാധ്യമായിരുന്നില്ല, ആ മരങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റുക. എന്നിട്ട് പോലും കഴിയുന്ന ഒരു കൊള്ളിയെങ്കിൽ ഒരു കൊള്ളി അത് കയ്യിലിരിക്കുന്ന കുഞ്ഞനായുധം കൊണ്ട് മാറ്റി ഒരു മനുഷ്യനെങ്കിലും കണ്ടെടുക്കുക എന്നുള്ള മനസ്സുകൊണ്ടാണ് സന്നദ്ധ പ്രവർത്തകർ മുന്നോട്ട് പോയത്. ഏതായാലും നമ്മൾ വന്ന് ഇടപെട്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകൾ അധികൃതരെ അറിയിച്ചു, അതിന് ഗുണമുണ്ടായി. ജെ സി ബികൾ കൂടുതലായി എത്തി, NDRF സംഘങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഈ ഇവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന രക്ഷാകരങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകർന്നിരിക്കുന്നു. മാർഷൽ, ഇപ്പോൾ നമുക്ക് കാണാം, കുറച്ചുകൂടി നമുക്കൊരു ആശ്വാസമുണ്ടല്ലേ? വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ആനന്ദ, കാരണം മണിക്കൂറുകൾ വൈകി നടന്ന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇരുട്ട് വീഴാൻ തുടങ്ങിയിരിക്കുന്നു, ചെറുതായ ചാറ്റൽ മഴ ഇപ്പോഴുമുണ്ട്. ഇതൊക്കെ ദുഷ്കരമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട് എങ്കിലും വളരെ തകൃതിയായി തന്നെയാണ് നടക്കുന്നത്. ഇതും പോരാ, ഇത് കൂടുതൽ യന്ത്രസാമഗ്രികൾ ഇവിടെ എത്തണം. ആ യന്ത്ര കൈകൾ കൊണ്ട് മാത്രമേ ഇത്രയും പരന്നു കിടക്കുന്ന തടികൾ മാത്രം മാറ്റുള്ളൂ. കൂറ്റൻ തടികളാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല. നമ്മുടെ നാട്ടും പുറത്ത് സിറ്റികളിലൊക്കെ വീഴുന്ന ഒരു ചെറിയ മരം പോലെയല്ല, വൻ മരങ്ങളാണ് വന്ന് അടിഞ്ഞിട്ടുള്ളത്. ഇതിനടിയിൽ എവിടെയൊക്കെയോ ഇവിടുത്തെ മനുഷ്യരുണ്ട് എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ വീണ്ടും വീണ്ടും അവരെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതീവ ദുഷ്കരമായ തെരച്ചിലാണ്. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ സംഭവിക്കാം, ആ രീതിയിലുള്ള ഒരവസ്ഥയുണ്ട്. മഴ ഇപ്പോഴും തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഈ പുഴയിലൂടെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തമായി തന്നെ തുടരുന്നു. അത്തരമൊരു മൂടിക്കെട്ടി അന്തരീക്ഷം, ഇന്ന് ഇതുവരെ ഈ ചുരുളിമല പ്രദേശത്ത് സൂര്യനെ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു അന്തരീക്ഷമാണ്. 1200 രക്ഷാപ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അവർ ആ പ്രശ്നം ചെയ്തു. എന്നാൽ ഇവിടെ നിന്നുള്ള റോഡ് മുഖേന ഇവരെ തിരിച്ചെത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ വളരെ ദുഷ്കരമായ രീതിയിൽ ഇത് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യസാധ്യമായ രീതിയിലല്ല പ്രകൃതിയുടെ ഈ ഒരു താണ്ഡവം ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് എങ്ങനെ ഈ രക്ഷാപ്രവർത്തനം നടത്തും? കാരണം മാധ്യമപ്രവർത്തകരും രക്ഷാപ്രവർത്തകരും എല്ലാം തുടർച്ചയായിട്ട് ഇവിടുത്തെ ചെളിക്കുഴികളിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഈ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. അങ്ങനെ വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇതിനിടയിൽ നിന്ന് ശരി മാർഷൽ പറഞ്ഞതുപോലെ തന്നെ വിവരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ അവസ്ഥ മനസ്സിലാകുന്നുണ്ട്. ദൃശ്യങ്ങൾ ആ അവസ്ഥയുടെ ആഴം കൂട്ടുകയാണ്. നോക്കൂ, ഈ റോപ്പ് വെച്ച് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും നാട്ടുകാരൊക്കെ കൈകോർത്താണ് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പോത്തുകല്ല് മേഖല നേരത്തെ പറഞ്ഞതുപോലെ അത്യന്തം ദുഷ്കരമായ ഒരു മേഖലയാണ്. ഈ ചാലിയാറിൻ്റെ ഒഴുക്കിൽ ഒരുപാട് മൃതദേഹങ്ങൾ ഇവിടേക്ക് വന്നടിച്ചിട്ടുണ്ട്. ഇന്നലെ മാത്രം 57 മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ലഭിച്ച മൃതദേഹങ്ങൾ നേരെ നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയാണ്.